നമസ്കാരം. എൻ്റെ പേര് ശ്യാംല. ഞാൻ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ പരിശീലകനാണ്. ഇത് ഒരു ചെറിയ വീഡിയോ ബാർക്യാമ്പ് കേരള എന്ന ഇവന്റിനെ കുറിച്ച് ഒരു ചർച്ച നടത്താൻ വേണ്ടിയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെയും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെയും ഭാഗമായിട്ട് എന്താണ് ബാർക്യാമ്പ് എന്ന് അറിയാമോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. കാരണം ഞാൻ വർഷങ്ങളായി പങ്കെടുക്കുന്ന ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇവന്റുകളിൽ ഒന്നാണ് ബാർക്യാമ്പ് എന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ ഭൂരിപക്ഷം മറുപടികളും അറിയില്ല എന്ന പേരിൽ കിട്ടിയതുകൊണ്ട് അതിനെക്കുറിച്ച് ചെറിയ വീഡിയോ ചെയ്യാമെന്ന് കരുതി. ബാർക്യാമ്പ് എന്നത് പേര് കേൾക്കുമ്പോൾ രസമുള്ളൊരു പേരായിട്ട് തോന്നുമല്ലേ. ഇത് ബാറുമായിട്ട് വല്ല ബന്ധമുണ്ടോ, എന്താണ് പരിപാടി എന്നൊക്കെയാണ് ആദ്യ ചോദ്യങ്ങൾ വന്നത്. ബാർക്യാമ്പ് ഒരു പൊതുവെ ടെക്നോളജി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അൺകോൺഫറൻസ് എന്ന തലത്തിലുള്ള ഒരു ഇവന്റാണ്. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള സെമിനാറുകളും ഇവന്റുകളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പൊ പൊതുവെ സെമിനാറുകളുടെ ഇവന്റുകളുടെയൊക്കെ പൊതു സ്വഭാവം എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഒരു സെമിനാറോ ഇവന്റോ ഓർഗനൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഓർഗനൈസ് ചെയ്യുന്നു, മറ്റുള്ളവർ അവിടെ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു, അല്ലെ ഒരു പെയ്ഡ് ഇവന്റുകളോ അല്ലെങ്കിൽ അൺപെയ്ഡ് ആയിട്ടുള്ള ഇവന്റുകളോ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പോകുന്നു. ഇത് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ടാവാം, അവരുടെ സ്ഥാപനത്തിന്റെ പ്രൊമോഷനോ അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷനോ ഒക്കെ വേണ്ടിയായിരിക്കാം ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല പൊതു താല്പര്യത്തിലാണെങ്കിൽ പോലും അവിടെ ആരെങ്കിലും ഓർഗനൈസേഴ്സും ഇതിനെ പങ്കെടുക്കുന്നവരും ഉണ്ടാവും. ബാർക്യാമ്പ് 2005 സമയത്ത് തുടങ്ങിയ ഒരു ഇന്റർനാഷണൽ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതിന്റെ പുറകിലെ ചരിത്രങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ അത് ചരിത്രം അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ ലിങ്കുകൾ ഇതിന് ശേഷം കൊടുക്കാം. എന്തായാലും വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു ഇവന്റ് ആയിട്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് ബാർക്യാമ്പ് എന്നത്. ഈ ഒരു ഗ്ലോബൽ ഇവന്റ് അതിന്റെ പ്രാദേശിക രൂപങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അതിൽ ബാർക്യാമ്പ് ബാംഗ്ലൂരും ഇന്ത്യയുടെ തന്നെ പല സിറ്റികളിലും നടക്കാറുണ്ട്. അതിൽ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇവന്റ് ആണ് പൊതുവെ ബാർക്യാമ്പ് കേരള എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഇവന്റ്. ബാർക്യാമ്പ് കേരളയുടെ ഒരു പൊതു സ്വഭാവം, അല്ലെങ്കിൽ ബാർക്യാമ്പിന്റെ തന്നെ ഒരു പൊതു സ്വഭാവം എന്ന് വെച്ചാൽ, നേരത്തെ സൂചിപ്പിച്ച പോലെ അൺകോൺഫറൻസ് ആണ്. അതായത് ഈ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന നമ്മൾ വ്യക്തികൾ തന്നെയാണ് അതിന്റെ ഓർഗനൈസേഴ്സും. ഒരു ചെറിയ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആരെങ്കിലും കുറച്ചുപേർ തീരുമാനിക്കുന്നു നമുക്കൊരു ബാർക്യാമ്പ് നടത്താമെന്ന് തീരുമാനിക്കുന്നു, അവരത് അനൗൺസ് ചെയ്യുന്നു. അതിലേക്ക് ചേരുന്ന ആരും അതിന്റെ ഓർഗനൈസറും കൂടെയാണ്. നിങ്ങൾക്ക് ഒരു അറ്റൻഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ടോക്ക് നടത്താൻ പറ്റുന്ന ഒരാളായിട്ടോ സ്വയം രജിസ്റ്റർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് വിഷയത്തെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യാം. സാങ്കേതിക വിദ്യയാണ് പൊതുവെ ബാർക്യാമ്പുകളുടെ ആളുകൾ കൂടിച്ചേരാനുള്ള പൊതു വിഷയമെങ്കിലും എന്ത് വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് പൊതുവെ ബാർക്യാമ്പ്. അപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിൽ നടന്നിട്ടുള്ള ബാർക്യാമ്പുകൾ ടെക്നോളജി മേഖലയിലായിരുന്നു. ഇനീഷ്യലി ഡെവലപ്പർ കമ്മ്യൂണിറ്റികളിൽ നിന്ന് വന്നിട്ടുള്ള ബാർക്യാമ്പുകളാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പൊതുവെ ഡെവലപ്പർ ഇൻഫ്രാസ്ട്രക്ചർ അടക്കം ഐ ടി മേഖലയും പിന്നെ ഐ ടി അല്ലാതെ തന്നെയുമുള്ള സാങ്കേതിക മേഖലയിലുള്ള ആൾക്കാരുടെ കൂട്ടായ്മയായിട്ട് പൊതുവെ മാറിയിട്ടുണ്ട്. ഞാൻ ഒരു ബാർക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 2006 സമയത്തോ 2007 സമയത്തൊക്കെയാണ് ആദ്യമായിട്ട് ഒരു ബാർക്യാമ്പ് അമൃതയുടെ ക്യാമ്പസിൽ, വള്ളിക്കാവ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസിലായിരുന്നു ആദ്യമായിട്ട് ഞാനൊരു ബാർക്യാമ്പ് അറ്റൻഡ് ചെയ്തത്. അതിൻ്റെ പൊതു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആളുകൾ പ്രത്യേകിച്ച് ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാതെ കൂടിച്ചേരുകയും ചർച്ചകൾ നടത്തുകയും, പലപ്പോഴും ഒരു സ്പീക്കർ നടത്തുന്ന ചർച്ചയേക്കാൾ കൂടുതൽ നമ്മൾ പരസ്പരമുള്ള ഇന്ററാക്ഷനിലൂടെ കിട്ടുന്ന പുതിയ അറിവുകൾ. അപ്പൊ ആ ഒരു ബാർക്യാമ്പ് കൊണ്ട് തന്നെ എനിക്ക് ഒരു 10 പുതിയ സുഹൃത്തുക്കളെയും 100 പുതിയ അറിവുകളും കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ തുടർന്ന് ബാർക്യാമ്പുകൾക്ക് പോകാനുള്ള ഒരു പ്രചോദനമായിട്ട് മാറി. പിന്നീട് ബാർക്യാമ്പുകൾ പലതും നടന്നത് പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും ടെക്നോ പാർക്കിലെയും ഇൻഫോ പാർക്കിലേക്കുള്ള സെമിനാർ ഹാളുകളിലൊക്കെ നടന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇവന്റുകളിൽ മിക്കപ്പോഴും ആ ഇവന്റ് നടത്തുന്ന വേദി മിക്കവാറും സൗജന്യമായിട്ട് വിട്ടുകിട്ടുകയും ആൾക്കാർ കൂട്ടായ്മ അവിടെ ചേർന്ന് അവിടെ നടത്തുകയൊക്കെയാണ് ഏറ്റവും സ്വാഭാവികമായിട്ട് സംഭവിച്ചു വരിക. കാരണം ഇതൊരു പെയ്ഡ് ഇവന്റോ ഇതിനകത്തൊരു ബിസിനസ് ഒന്നും ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് കൂടുതലും നടന്നു വന്നിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ തന്നെയാണ് പാർട്ടിസിപ്പന്റ്, നിങ്ങൾ തന്നെയാണ് സ്പീക്കർ. മാത്രമല്ല ഒരു വേദിയിൽ കയറി നിൽക്കുന്ന ഒരാളെ കേട്ട് അച്ചടക്കത്തോടെ ഇരിക്കുന്ന ഓഡിയൻസിനേക്കാൾ കൂടുതൽ വേദിയിലൊരു കാര്യം നടക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായി അപ്പുറത്തു മാറിയിരുന്നിട്ട് നിങ്ങൾക്ക് വേറെ ചർച്ച ചെയ്യാം എന്ന മട്ടിലൊരു ഒരു ഇവന്റാണത്. പലപ്പോഴും ആൾക്കാർക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുന്ന, പരസ്പരം കണ്ടുമുട്ടാനും പരിചയപ്പെടാനും, നിങ്ങൾക്ക് ഒരുപക്ഷെ ഫേസ്ബുക്കിലൂടെ അല്ലാതെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള വ്യക്തികളെ നേരിട്ട് ഓഫ്ലൈനായിട്ട് കാണാനും ഒക്കെയുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പൊ ഇതാണ് ബാർക്യാമ്പിന്റെ ഒരു ബേസിക് സ്പിരിറ്റ്. ബാർക്യാമ്പിന്റെ അടുത്തൊരു ഇവന്റ് ഇപ്പൊ ജനുവരി മാസം 2023 കോവിഡ് കാലത്തിന് ശേഷം ഒരു വലിയ ബ്രേക്കിന് ശേഷം ഓഫ്ലൈനായിട്ട് നടക്കുന്നുണ്ട്.
ബാർക്യാമ്പ് കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ ആണ് അതിന്റെ ഡീറ്റെയിൽസ് ഉള്ളത്. ഞാനും ഒരു പാർട്ടിസിപ്പന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പീക്കർ ആകണം എന്ന് എനിക്ക് തോന്നിയാൽ എനിക്ക് സ്പീക്കറായി രജിസ്റ്റർ ചെയ്യാം, അതാണ് അതിന്റെ ഒരു സ്വാതന്ത്ര്യമുള്ളത്. അപ്പൊ ഞാൻ അവിടെ വരാം, നമുക്ക് നേരിട്ട് കണ്ടുമുട്ടാം, ചർച്ചകൾ നടത്താം, പ്രത്യേകിച്ച് ഒന്നിനും അല്ലാത്ത ചർച്ചകൾ. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ആ ഇവന്റുകൾക്ക് എപ്പോഴും പോകുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ബാർ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്താൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ കുറെ സൗഹൃദങ്ങൾ, കുറെ സെൽഫികൾ, അതിനേക്കാൾ ഉപരി കുറെ ആശയങ്ങൾ. പലപ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴും എൻ്റെ കരിയറിലും എൻ്റെ തൊഴിൽ ജീവിതത്തിൽ പലപ്പോഴും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളെ പലരും പരിചയപ്പെട്ടിട്ടുള്ളത് ബാർ ക്യാമ്പിൽ വെച്ചാണ്. ആശയങ്ങൾ കിട്ടിയിട്ടുള്ളത് ബാർ ക്യാമ്പിൽ വെച്ചാണ്. ഒരുപക്ഷെ ആ ബാർ ക്യാമ്പിൽ നിന്ന് നേരിട്ട് ഒരു സ്പീക്കറുടെ മുഖത്ത് നിന്ന് കിട്ടിയ ആശയമായിരിക്കില്ല അത്. ഒപ്പം ഇരുന്ന ഒരാളോട് ഒരുപക്ഷെ ഒരു ഒരു കോഫി സമയത്ത് പരസ്പരം സംസാരിച്ചപ്പോൾ കിട്ടിയ ആശയമാവാം, അല്ലെ തിരിച്ചുള്ള ഡ്രൈവ് ചെയ്തുള്ള യാത്രയിലോ അല്ലെ ബസ് യാത്രകളിലോ ഒക്കെ തിരിച്ച് ബാർ ക്യാമ്പിൽ നിന്ന് ഒരുമിച്ച് വന്ന് തിരിച്ചുപോയ ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആവാം. അപ്പൊ അങ്ങനെയുണ്ടായ വലിയ വലിയ സൗഹൃദങ്ങൾ എനിക്കിപ്പോഴും ജീവിതത്തിലുണ്ട്. അപ്പൊ ഇവിടെ ഇത് പറയുമ്പോൾ അത് അങ്ങനെ കമന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഇപ്പോഴും എനിക്ക് സോഷ്യൽ മീഡിയയിൽ ചുറ്റുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാർ ക്യാമ്പിനെ കുറിച്ച് സംസാരിക്കാൻ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ബാർ ക്യാമ്പ് കേരള ഡോട്ട് ഓ ആർ ജി എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അവിടെയുണ്ട്, സൈറ്റിൽ തന്നെ മനസ്സിലാക്കുക. ഗൂഗിൾ സെർച്ചിൽ ഇതേ കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ ബാർ ക്യാമ്പുകളുടെ ചിത്രങ്ങളും വിവരണങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് പൊതുവെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ബാർ ക്യാമ്പ് ജനുവരി മാസം 2023 തന്നെ ഉണ്ട്. ഡേറ്റ് അടക്കമുള്ള വിവരങ്ങൾ ബാർ ക്യാമ്പ് കേരള ഡോട്ട് ഓ ആർ ജി എന്ന സൈറ്റിൽ നോക്കുക. നേരിട്ട് ബാർ ക്യാമ്പ് ഇവന്റിൽ ഓഫ്ലൈനായിട്ട് കാണാം. കുറേ കാലമായില്ലേ നമ്മൾ ഓൺലൈനിൽ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഓഫ്ലൈനായിട്ട് നേരിട്ട് മീറ്റ് ചെയ്യാം. നന്ദി.